നമസ്കാരം, കാപ്പൻസ് ലൈബ്രറിയിലേക്ക് സ്വാഗതം. കേരള സെറ്റ് എക്സാമിനേഷൻ്റെ ജനറൽ പേപ്പർ വിഭാഗത്തിൽ യൂണിറ്റ് 4 ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, അതിലെ 3-ാമത്തെ മൊഡ്യൂളാണ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ്. അതിൽ പേഴ്സണാലിറ്റി അപ്രോച്ചസ് എന്ന ടോപ്പിക്കിലെ സൈക്കോ അനലറ്റിക് തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള 2-ാമത്തെ ക്ലാസ്സാണിത്. ഇവിടെ നമ്മൾ യുങ്ങിൻ്റെ അനലറ്റിക്കൽ സൈക്കോളജി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനു മുൻപുള്ള സൈക്കോളജി ക്ലാസ്സുകളുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാൾ യുങ്ങിൻ്റെ അനലറ്റിക്കൽ സൈക്കോളജി തിയറി അനുസരിച്ച് പേഴ്സണാലിറ്റിയുടെ ഘടന എന്ന് പറയുന്നത് 3 എലമെൻറ്റ്സ് ചേർന്നിട്ടാണ്: കോൺഷ്യസ് ഈഗോ, പേഴ്സണൽ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നിവയാണ് ആ 3 എലമെൻറ്റ്സ്. പേഴ്സണാലിറ്റി സ്ട്രക്ചറിൻ്റെ 3 എലമെൻറ്റ്സാണ് കോൺഷ്യസ് ഈഗോ, പേഴ്സണൽ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നിവ. കോൺഷ്യസ് ഈഗോ എന്ന് പറയുന്നത് മൈൻഡിൻ്റെ അപ്പർ ലെയറാണ് എന്നാണ് യുങ് പറയുന്നത്. ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ ഈഗോ, ഞാനെന്നുള്ള ആ ഭാവം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അവൻ ചെയ്യുന്ന ബോധത്തോടുകൂടി അവൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. അതുപോലെ നമുക്ക് വ്യക്തമായ ബോധ്യമുള്ള നമ്മുടെ ചിന്തകളും വികാരങ്ങളും അതുപോലെ ഓർമ്മകളുമൊക്കെ ഈ കോൺഷ്യസ് ഈഗോയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് യുങ് പറയുന്നത്. രണ്ടാമത് വരുന്നത് പേഴ്സണൽ അൺകോൺഷ്യസ് ആണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ ആർജിച്ചെടുക്കുന്ന അനുഭവങ്ങളാണ് പേഴ്സണൽ അൺകോൺഷ്യസിനകത്ത് ഉള്ളത്. ഇത് നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും വ്യക്തിപരമായ അനുഭവങ്ങളുടെ ഒരു സമ്മേളനമാണ് പേഴ്സണൽ അൺകോൺഷ്യസിനകത്ത് ഉണ്ടാവുക. തികച്ചും വ്യക്തിപരമായ നമ്മുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും ഫീലിങ്സും ഭയങ്ങളും ഗിൽറ്റും ആൻഷൈറ്റീസും സ്വപ്നങ്ങളും നമ്മൾ മറന്നുപോയ ഇൻസിഡൻസും അതുപോലെ തന്നെ നമ്മുടെ തന്നെ വ്യക്തിപരമായ പല അനുഭവങ്ങളും നമ്മൾ ആരോടും പങ്കുവയ്ക്കാത്ത കാര്യങ്ങളും ഒക്കെ ഈ പേഴ്സണൽ അൺകോൺഷ്യസിനകത്താണ് ഉള്ളത്. നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ആദിമമായി കാണുന്ന ആ ഒരു തരത്തിലുള്ള ബോധത്തെയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് യുങ് വിളിച്ചത്. ഇന്നു കാണുന്ന രീതിയിൽ മാനവരാശി എത്തിയതിന് പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ മുതൽക്കേയുള്ള പൂർവികരുടെ അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചമുണ്ട്. ആ ഒരു വെളിച്ചമാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് ലെയർ ഓഫ് മൈൻഡിലുള്ളതെന്നാണ് യുങ് പറയുന്നത്. ആർക്കും അങ്ങനെ വ്യക്തമായി നിർവചിക്കാൻ കഴിയാത്ത തികച്ചും ആദിമമായ ആ ഒരു പാർട്ടിനെയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന പേരിൽ യുങ് വിളിച്ചിരിക്കുന്നത്. മനുഷ്യനായി പിറന്നു വീഴുന്ന എല്ലാ കുട്ടികളും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും പല പൊതു സ്വഭാവങ്ങളും കാണിക്കാറുണ്ട്. ഇതൊക്കെ വരുന്നത് ഈ കളക്റ്റീവ് അൺകോൺഷ്യസിലാണ് എന്നാണ് യുങ് പറയുന്നത്. ഇതെല്ലാവർക്കും കോമൺ ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പൂർവികർ ആയിട്ട് ആർജിച്ചെടുത്തിട്ടുള്ള എന്തൊക്കെയോ മനുഷ്യൻ എന്ന നിലയിൽ കാണപ്പെടുന്ന എല്ലാ പൊതു സവിശേഷതകളും കൂടിച്ചേർന്ന ഒരു ലെയർ ഓഫ് മൈൻഡാണ് എന്നാണ് യുങ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് മാനവരാശി ആർജിച്ചെടുത്ത ലോകത്തെപ്പറ്റിയുള്ള ഇമേജസും കാഴ്ചപ്പാടുകളും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അൺകോൺഷ്യസ് ലെയറിൽ കിടക്കുന്ന ആ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവാണ് ആർക്കിടൈപ്സ്. മുഴുവൻ മാനവരാശിക്കും ഒരു കോമൺ ഒറിജിൻ ഉണ്ടെന്നും ആ ആൻസിസ്ട്രൽ ഹിസ്റ്ററി തന്നെ സൂചിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരിലും പകർന്നു കിട്ടിയിരിക്കുന്ന ആർക്കിടൈപ്പ് സെയിം ആണെന്നുമാണ് നമ്മുടെ യുങ് പറയുന്നത്. ഓരോ വ്യക്തിക്കും ഒരേപോലെ തന്നെ എല്ലാ ആർക്കിടൈപ്സും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കുന്ന ആർക്കിടൈപ്പുകളിൽ ചില പ്രധാന ആർക്കിടൈപ്സ് യുങ് പറയുന്നത് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഓരോ റോൾസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. സമൂഹജീവി എന്ന നിലയിൽ ജനിക്കപ്പെടുന്ന ഓരോ കുട്ടിക്കും ആ റോൾസിനെ പറ്റിയും റെസ്പോൺസിബിലിറ്റീനെ പറ്റിയും പൊതുവായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിനെയാണ് പേഴ്സണ എന്ന പേരിൽ യുങ് വിളിക്കുന്നത്.
സമൂഹം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഒരു വ്യക്തി തന്നെ നിരവധി റോളുകൾ ചെയ്തേക്കാം. അച്ഛൻ്റെയും ഹസ്ബൻഡിൻ്റെയും റോൾ ചെയ്യുന്നത് പോലെ, അതുപോലെ അമ്മയുടെയും വൈഫിൻ്റെയും റോൾ ചെയ്യുന്നത് പോലെ. പ്രത്യേകിച്ച് ഒരു കോൺഫ്ലിക്റ്റും കൂടാതെ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും നിശ്ചിത പ്രായമാകുമ്പോൾ ഈ റോളുകൾ ഏറ്റെടുക്കാറുണ്ട്. ഈ റോളിനെപ്പറ്റി നമ്മുടെ മനസ്സിലുള്ള ആ കാഴ്ചപ്പാടാണ് ഇതിന് സഹായിക്കുന്നത്. അതിനെയാണ് യുങ് പേഴ്സണ എന്ന് വിളിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇതാണ് അനിമ ആൻഡ് അനിമസ് എന്നീ ആർക്കിടൈപ്പുകൾ എല്ലാ വ്യക്തിയിലും ഉണ്ട് എന്ന് പറയുന്നതിലൂടെ യുങ് പറയുന്നത്. ഇത് ഈ ആർക്കിടൈപ്സ് ബൈസെക്ഷ്വാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. എക്സിസ്റ്റൻസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ എലമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ സ്പീഷീസ്. പുരുഷനിൽ സ്ഥിതി ചെയ്യുന്ന സ്ത്രീ സഹജമായ ആർക്കിടൈപ്പിനെയാണ് അനിമ എന്ന് യുങ് വിളിച്ചത്. അതുപോലെ സ്ത്രീകളിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷ സഹജമായ ആർക്കിടൈപ്പിനെയാണ് അനിമസ് എന്ന് യുങ് വിളിച്ചത്. യുങ് പറയുന്നത് അനിമയും അനിമസും ഓരോ വ്യക്തിയിലും ഉണ്ട് എന്നാണ്. സ്ത്രീ സഹജമായ അനിമയുള്ളതിനാൽ പുരുഷന് സ്ത്രീയെ മനസ്സിലാക്കാനും, പുരുഷ സഹജമായ അനിമസ് ഉള്ളതിനാൽ സ്ത്രീക്ക് പുരുഷൻ്റെ നേച്ചർ മനസ്സിലാക്കുവാനും സാധിക്കുന്നു. സ്ത്രീയും പുരുഷനും മാത്രമല്ല ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ളത്, മൃഗതൃഷ്ണകളും ഉറങ്ങിക്കിടപ്പുണ്ട് എന്നാണ് യുങ് പറയുന്നത്. ആ ആർക്കിടൈപ്പിനെയാണ് ദി ഷാഡോ എന്ന് യുങ് വിളിച്ചിരിക്കുന്നത്. ദി ഷാഡോ ആർക്കിടൈപ്പ് റെപ്രസെൻറ്റ്സ് ദ ആനിമൽ സൈഡ് ഓഫ് മാൻസ് നേച്ചർ. അടിസ്ഥാനപരമായി മനുഷ്യൻ ഒരു മൃഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആനിമൽ ഇൻസ്റ്റിങ്ക്സ്, മൃഗതൃഷ്ണകൾ മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിനെയാണ് യുങ് ഷാഡോ എന്ന് വിളിച്ചിരിക്കുന്നത്. നാം മുൻപ് ഡിസ്കസ് ചെയ്ത ഫ്രോയിഡ് പറഞ്ഞ ഇഡ് എന്ന കൺസെപ്റ്റിനോട് ഈ ഷാഡോയ്ക്ക് വളരെയധികം സിമിലാരിറ്റിയാണുള്ളത്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി യുങ് കാണുന്നത് ദ സെൽഫ് എന്ന ആർക്കിടൈപ്പിനെയാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിന് ജന്മം കൊടുക്കുന്നതും അതിനെ ബാലൻസ് ചെയ്യുന്നതും ഒക്കെ സെൽഫാണ്. നാം മുൻപ് പറഞ്ഞ പേഴ്സണ, അനിമസ്, അനിമ, ഷാഡോ തുടങ്ങിയ ആർക്കിടൈപ്സിനെയും അതുപോലെ മറ്റ് കമ്പോണൻസിനെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തിയാണ് ഈ സെൽഫ്. യുങ് പറയുന്നതിനനുസരിച്ചും ലിബിഡോ എനർജിയുടെ, സൈക്കിക് എനർജിയുടെ ഫ്ലോയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ലിബിഡോ എനർജി പുറത്തേക്കോ ഉള്ളിലേക്കോ പ്രവഹിക്കാറുണ്ട്. ഇങ്ങനെ എങ്ങോട്ടേക്കാണ് അത് പ്രവഹിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി യുങ് രണ്ട് തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നാം കേട്ടിട്ടുണ്ടായിരിക്കാം എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും. ഒരു വ്യക്തിയുടെ ലൈഫ് എനർജി അല്ലെങ്കിൽ ലിബിഡോ എനർജി അവൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പ്രവഹിക്കുന്നതെങ്കിൽ അത്തരം വ്യക്തികളെ ഇൻട്രോവേർട്ടുകൾ എന്ന് പറയാൻ സാധിക്കും. ഇൻട്രോവേർട്ടുകൾക്ക് സ്വന്തമായി നല്ല അവബോധമുണ്ടാകും. അതുപോലെ തന്നെ അവർ അവരുടേതായ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒക്കെ ഒരു ലോകത്തായിരിക്കും. പലപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങി വരുവാൻ ചിലപ്പോൾ അവർക്കൊരു ഭീരുത്വം തോന്നാറുണ്ട്. വ്യക്തിയിൽ നിന്ന് പുറത്തേക്കാണ് ലിബിഡോ എനർജി പ്രവഹിക്കുന്നതെങ്കിൽ അത്തരം വ്യക്തികളാണ് എക്സ്ട്രോവേർട്ടുകളെന്നാണ് യുങ് പറയുന്നത്. യുങ് പറയുന്നതിനനുസരിച്ച് എക്സ്ട്രോവേർട്ടുകളെ പെട്ടെന്നൊന്നും തളർത്തുവാൻ സാധിക്കില്ല. അതുപോലെ അവർ സാഹസിക പ്രിയരും സ്വന്തം കാര്യങ്ങൾ നേടുവാൻ കെൽപ്പുള്ളവരും ബോൾഡും ഒക്കെ ആയിരിക്കുമെന്നാണ് യുങ് പറയുന്നത്. നേരത്തെ അനിമസും അനിമയുമൊക്കെ മനുഷ്യരിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും ഒക്കെ ഓരോ മനുഷ്യനിലും ഉണ്ട് എന്നാണ് യുങ് പറയുന്നത്. പക്ഷേ ഇത് രണ്ടുമുണ്ടെങ്കിലും അതിലൊന്ന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് വ്യക്തികളെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് യുങ് പറയുന്നത്. സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ചിൽ നമ്മൾ യുങ്ങിൻ്റെയും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും തിയറി കണ്ടുകഴിഞ്ഞു. അതിനുശേഷം നമുക്ക് എറിക്സൻ്റെ തിയറി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് കാപ്പൻസ് ലൈബ്രറി. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ.